നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാടാ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആരുടെ അനുവാദത്തോടെയാ നീ ഇതിനകത്ത് കാലുകുത്തിയത്? അമ്മയോ? ആരുടെ അമ്മ? ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല. എനിക്ക് രണ്ട് മക്കളുണ്ട്, നന്ദിനി ഉൾപ്പെടെ മൂന്ന്. നീ എന്റെ ആരുമല്ല. ക്ഷമിച്ചേക്ക്, പ്രായമുള്ളൊരു സ്ത്രീയെ വിളിച്ച വിളിയായി അതെന്നെ കരുതിയാ മതി. ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ചതായിരിക്കുമല്ലോ എന്നെ, അല്ലാതെ എനിക്ക് ജനിക്കാൻ പറ്റില്ലല്ലോ. ആ സ്ത്രീയെ വിളിച്ച് വിളിയായിട്ട് കരുതിയാ മതി. നിന്നെ പ്രസവിച്ച ആ മഹാപാപിയായ സ്ത്രീ ഞാനായിപ്പോയി. ഇങ്ങനൊരു നീചസന്തതിയെ ജനിപ്പിക്കേണ്ടി വന്ന മഹാപാപം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ പാപം ഞാനായിട്ട് തന്നെ പണ്ടേ കഴുകി കളഞ്ഞതാ. മനസ്സിൽ നിന്റെ പട്ടട ഒരുക്കി മകനെ കത്തിച്ചു കളഞ്ഞ ഒരു അമ്മയാടാ ഞാൻ. ചത്തവര് തിരിച്ചു വന്ന അവരെ ദുരാത്മാക്കളായ പ്രേതങ്ങളായിട്ട് കരുതും. അതുകൊണ്ട് നിന്നെ ഇവിടെ കാണാൻ പാടില്ല. പെട്ടെന്നിറങ്ങി പോടാ. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയ്ക്ക് ഞാൻ മരിച്ചുപോയ മകനാണ്, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ മകനാണ്. സമ്മതിച്ചു. അമ്മ മകനായ എന്നെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റിയതുപോലെ എനിക്ക് എന്റെ മകളെ മാറ്റിക്കളയാൻ പറ്റില്ല. അവള് അവിടെ എന്റെ മരണം വരെ എന്റെ മകളായിരിക്കും, സംശയം വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.